36 പദ്ധതികൾക്കായി 3,414,16,00,000 രൂപയാണ് കിഫ്ബി കഴിഞ്ഞ ദിവസം PWD അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സഭയിലുള്ള എല്ലാവരും കിഫ്ബിയെ സ്നേഹിക്കുന്നവരാണെന്ന് നമുക്കറിയാം. ആ ഒരു സ്നേഹം നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന ഒരു നിലപാടാണ് ഈ പശ്ചാത്തല വികസന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് എല്ലാ MLA മാർക്കും സന്തോഷമുള്ള കാര്യമാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ മലയോര ഹൈവേ വികസനത്തിനും ഭാഗമായി 9 പദ്ധതികൾക്കായി 582,82,00,000 രൂപയും തീരദേശ ഹൈവേ വികസനത്തിന്റെ ഭാഗമായുള്ള 4 പദ്ധതികളുടെ സ്ഥലമേറ്റെടുപ്പിനായി 139,90,00,000 രൂപയും ആലുവ പെരുമ്പാവൂർ റോഡിന്റെ സ്ഥലമേറ്റെടുപ്പിനായി 262,75,00,000 രൂപയും കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ജംഗ്ഷനുകളുടെ വികസനം എന്ന പദ്ധതിയുടെ ഭാഗമായി 5 ഇടങ്ങളിലെ ജംഗ്ഷൻ വികസനത്തിന്റെ സ്ഥലമേറ്റെടുപ്പിനായി 20,55,00,000 രൂപയും കരമന കളിയാക്കവിള പാതയിലെ കൊടിനട വഴിമുക്ക് റോഡിന്റെ സ്ഥലമേറ്റെടുപ്പിനായി 113,90,00,000 രൂപയും കണ്ണൂർ എയർപോർട്ട് കണക്ടിവിറ്റി പാക്കേജിൽ ഉൾപ്പെടുന്ന 3 റോഡ് പദ്ധതികൾക്ക് സ്ഥലമേറ്റെടുക്കുന്നതിനായി 1,979,47,00,000 രൂപയും കൊട്ടാരക്കര ബൈപ്പാസിന്റെ സ്ഥലമേറ്റെടുപ്പിനായി 110,36,00,000 രൂപയും മണക്കാട് ആറ്റുകാൽ ക്ഷേത്രം റോഡിന്റെ സ്ഥലമേറ്റെടുപ്പിനായി 52,99,00,000 രൂപയും അനുവദിച്ചു എന്നുള്ള സന്തോഷ വിവരവും എല്ലാവരുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കിഫ്ബി പൊതുവെ പൊതുമരാമത്ത് വകുപ്പിനോട് എടുക്കുന്ന നിലപാട് പൊതുവെ ഈ രാജ്യം നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലും കേരളത്തെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം കേന്ദ്ര ബഡ്ജറ്റിലൂടെ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോഴും കിഫ്ബി ഒരു പ്രതിരോധമാണെന്നുള്ള പ്രഖ്യാപനമാണ് സാർ ഇത്തരത്തിലുള്ള പദ്ധതികൾ എന്നുള്ളത് കൂടി ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.